ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായി നടത്തിയ ദേശീയ പ്രക്ഷോഭം ഏതായിരുന്നു? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായി നടത്തിയ ദേശീയ പ്രക്ഷോഭം ഏതായിരുന്നു? ഉത്തരം: നിസ്സഹകരണ പ്രസ്ഥാനം. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളി ആരായിരുന്നു? നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളി. ഉത്തരം: വി പി മേനോൻ. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും എന്ന് അഭിപ്രായപ്പെട്ടതാര്? ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും എന്ന് അഭിപ്രായപ്പെട്ടതാര്? ഉത്തരം: രാജാറാം മോഹൻ റോയ്. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലകളിലാണ്? ആരുടെ വാക്കുകളാണിത്? സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലകളിലാണ്? ആരുടെ വാക്കുകളാണിത്? ഉത്തരം: റൂസോ. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്ന് പറഞ്ഞതാര്? മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്ന് പറഞ്ഞതാര്? ഉത്തരം: ജോൺ ലോക്ക്. ഏതെങ്കിലും വിദേശ ശക്തികൾക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങിക്കഴിയണം എന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞതാര്? ഏതെങ്കിലും വിദേശ ശക്തികൾക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങിക്കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞതാര്? ഉത്തരം: തോമസ് പെയിൻ. യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വിപ്ലവം നടപ്പിലായി കഴിഞ്ഞിരിക്കുന്നു, അത് നിങ്ങളുടെ ഹൃദയത്തിലായിരുന്നു, ആരുടെ വാക്കുകളാണിത്? യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വിപ്ലവം നടപ്പിലായി കഴിഞ്ഞിരിക്കുന്നു, അത് നിങ്ങളുടെ ഹൃദയത്തിലായിരുന്നു, ആരുടെ വാക്കുകളാണിത്? ഉത്തരം: ജോൺ ആഡംസ്. അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷമേത്? അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം. ഉത്തരം: 1920. ഇന്ത്യയിൽ നാവിക കലാപം ആരംഭിച്ചത് ഏത് യുദ്ധക്കപ്പലിലാണ്? ഇന്ത്യയിൽ നാവിക കലാപം ആരംഭിച്ചത് ഏത് യുദ്ധക്കപ്പലിലാണ്? ഉത്തരം: HMS തൽവാർ. പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കുവാൻ അവർക്ക് കഴിയും, ആരുടെ വാക്കുകളാണിത്? പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാൻ കഴിയും, ആരുടെ വാക്കുകൾ? ഉത്തരം: കേശവ ചന്ദ്രസൻ. ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനാകില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു, ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാര്? ഉത്തരം: വില്യം ബെൻഡിക് പ്രഭു. ഇന്ത്യൻ കർഷകരുടെ രക്തം പുരളാതെ ഒരു നുള്ളുനീലം പോലും യൂറോപ്യൻ കമ്പോളത്തിലെത്തിയിട്ടില്ല, ആരുടെ വാക്കുകളാണിത്? ഇന്ത്യൻ കർഷകരുടെ രക്തം പുരളാതെ ഒരു നുള്ളുനീലം പോലും യൂറോപ്യൻ കമ്പോളത്തിലെത്തിയിട്ടില്ല, ആരുടെ വാക്കുകളാണിത്? ഉത്തരം: DG ടെണ്ടുൽക്കർ. 1923 CR ദാസിൻ്റെയും മോത്തിലാൽ നെഹ്റുവിൻ്റെയും നേതൃത്വത്തിൽ രൂപം കൊണ്ട പാർട്ടി? 1923 CR ദാസിൻ്റെയും മോത്തിലാൽ നെഹ്റുവിൻ്റെയും നേതൃത്വത്തിൽ രൂപം കൊണ്ട പാർട്ടി? ഉത്തരം: സ്വരാജ് പാർട്ടി. ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജഗുരു എന്നിവരെ തൂക്കിലേറ്റിയ ദിവസം? ഉത്തരം: 1931 March 23. ഗദ്ദർ പാർട്ടി സ്ഥാപിച്ചതാര്? ഉത്തരം: ലാലാ ഹർദയാൽ. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ സ്ഥാപകൻ ആരായിരുന്നു? ഉത്തരം: സൂര്യ സെൻ. 1934 ആരുടെ നേതൃത്വത്തിലാണ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത്? ഉത്തരം: ജയപ്രകാശ് നാരായണൻ. രാഷ്ട്രീയത്തിൻ്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യലാണ് എന്ന് പറഞ്ഞതാര്? രാഷ്ട്രത്തിൻ്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യലാണ് എന്ന് പറഞ്ഞതാര്? ഉത്തരം: ജെറമി ബന്താം.
വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണെന്ന് അഭിപ്രായപ്പെട്ടത് ആര്? ഉത്തരം വീരേശലിംഗം. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് ഇന്ത്യയിൽ നേതൃത്വം നൽകിയത് ആരാണ്? ആരെല്ലാമാണ്? ഉത്തരം മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി തുടങ്ങിയവരാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് ഇന്ത്യയിൽ നേതൃത്വം നൽകിയത്. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് തീരുമാനിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു? ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് തീരുമാനിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം ഏതായിരുന്നു? ഉത്തരം 1929 ലാഹോർ സമ്മേളനം. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം നടന്ന വർഷം ഏതായിരുന്നു? ഉത്തരം 1931. രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത്. നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണിതഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കുമെന്നതാണ്. ആരുടെ വാക്കുകളാണിത്? നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണിതഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കുമെന്നതാണ്. ആരുടെ വാക്കുകളാണിത്? ഉത്തരം പ്ലേറ്റോ. ഒരു രാഷ്ട്രത്തിൻ്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏത് വ്യക്തിയെയും ആ രാഷ്ട്രത്തിലെ പൗരൻ എന്ന് വിളിക്കാം. ആരുടെ വാക്കുകളാണിത്? ഒരു രാഷ്ട്രത്തിൻ്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏത് വ്യക്തിയെയും ആ രാഷ്ട്രത്തിലെ പൗരൻ എന്ന് വിളിക്കാം. ആരുടെ വാക്കുകൾ? ഉത്തരം അരിസ്റ്റോട്ടിൽ. രാഷ്ട്രത്തെക്കുറിച്ചും ഗവൺമെൻറ്റിനെക്കുറിച്ചുമുള്ള പഠനമാണ് നയതന്ത്ര ശാസ്ത്രം എന്ന് പറഞ്ഞത്? രാഷ്ട്രത്തെക്കുറിച്ചും ഗവൺമെൻറ്റിനെക്കുറിച്ചുമുള്ള പഠനമാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രം എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം അരിസ്റ്റോട്ടിൽ.